പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ശാസ്ത്ര പഠന ഗവേഷണ സ്ഥാപനമാണ് ഐസർ അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അടിസ്ഥാന ശാസ്ത്രത്തിൽ ഉപരിപഠനവും ഗവേഷണവും നടത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോടെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം, ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണിത്. ഇന്ത്യയിൽ ആകമാനം 5 സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെ അതിന്റെ സ്ഥാപക ഡീൻ ആയ ഡോക്ടർ MS ഗോപിനാഥൻ സാറിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സാർ, വളരെ പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ പ്രദേശം തന്നെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ എന്താണ് ഒരു ഉദ്ദേശം? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ സ്ഥലത്തിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രമാണിത്. വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ മറ്റുള്ള സർവകലാശാലകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. കാരണം ഇവിടെ +2 കഴിഞ്ഞ് എത്തുന്ന വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയും ആദ്യം മുതൽക്ക് തന്നെ അവർക്ക് അടിസ്ഥാന ശാസ്ത്രീയത്തിലും ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലും പഠനവും ഗവേഷണവും ഒന്നിച്ചു നടത്താനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് പ്രഥമമായ ലക്ഷ്യം. ഗൗരവതരമായ പഠനവും ഗവേഷണവും നടത്തുന്നതിന് ഉചിതമായ ഒരു പരിസ്ഥിതി വേണമെന്ന് അത് നിർബന്ധമാണ്. അതിലേക്കായി 200 ഏക്കർ ബിദരയിലെ പ്രകൃതി രമണീയമായ സ്ഥലത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഫ്രീയായി തരികയും ഏകദേശം 1 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട വയലാർ രവി, കേന്ദ്രമന്ത്രി വയലാർ രവിന്റെ തറക്കല്ലിടുകയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ക്യാമ്പസ് നിർമ്മിച്ചു, നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 24 മണിക്കൂറും അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഗുരുകുല സമ്പ്രദായം, അതെ, പഴയ ഗുരുകുല സമ്പ്രദായത്തിലുള്ള ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും അവിടെ താമസിച്ച് പഠിക്കുകയും ഗവേഷണയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായമാണ്. ഈ സ്ഥാപനം അടിസ്ഥാന ശാസ്ത്രം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പഠനവും ഗവേഷണവും നടത്തുന്ന ഒരു സ്ഥാപനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പഠന സമ്പ്രദായങ്ങൾ അടിസ്ഥാന ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതെ, പൊതുവായി പറഞ്ഞാൽ നാം ഇപ്പോൾ ഈ 100 ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുരോഗമനത്തിന്, സൊസൈറ്റിയുടെ പുരോഗമനത്തിന് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ആൻഡ് നോളജ് പ്രൊഡക്ഷൻ, വിജ്ഞാനം ഉണ്ടാക്കുകയും അത് പകർന്നു കൊടുക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തികമായും സാമൂഹികമായിട്ടും സമൂഹത്തിന് ഉന്നതി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. മറ്റുള്ള നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള സർവകലാശാലകളും പഠന കേന്ദ്രങ്ങളിലുമൊക്കെ അറിവ്, ഉള്ള അറിവ് പകർന്നു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പുതിയ അറിവുണ്ടാക്കണമെങ്കിൽ ഗവേഷണത്തിൽ കൂടെ മാത്രം. അതുകൊണ്ട് പഠനത്തിലും ഗവേഷണത്തിലും ഒരുപോലെ ഊന്നിക്കൊണ്ട്, ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ ഐസറിന്റെ പ്രത്യേകത മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഈ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ ലോക നിലവാരം 170 കവിഞ്ഞിട്ടാണെന്ന് ഒരു പഠന റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ട്. അപ്പം അത് ആ ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കും? അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടുത്ത കാലത്ത് ലണ്ടൻ ടൈംസിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഒരു മാഗസിൻ, എല്ലാ വർഷവും ലോകത്തിലെ സർവകലാശാലകളുടെ ഒരു റാങ്കിങ് നടത്തുന്നുണ്ട്. ആ റാങ്കിങ്ങില് 200 ടോപ്പ് യൂണിവേഴ്സിറ്റീസിലെ ഇന്ത്യയിൽ നിന്ന് 174 സ്ഥാനത്തെ ഒരു IIT ബോംബെ മാത്രമേ ഉള്ളൂ.
അത് വിശകലനം ചെയ്താൽ മനസ്സിലാക്കുന്നത് ഈ അടിസ്ഥാന ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമെല്ലാം വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരെ താണിരിക്കുന്നു. അത് വളരെ അപകടകരമായൊരു നിലപാടാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് അടിസ്ഥാന ശാസ്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്താൽ മാത്രമേ കഴിയുള്ളൂ. ഇത് ഇന്നത്തെ വികസിത രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ഫ്രാൻസും ഒക്കെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിസ്ഥാന ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി അത് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചൈനയിൽ തന്നെ അവരുണ്ടാക്കുന്ന PhD കളുടെ എണ്ണം 5 വർഷത്തിൽ 5000-50000 മാറി. നമുക്ക് ഉണ്ടായിട്ടുള്ള വർധന 3000-4000 മാത്രമാണ്. ഈ വർഷം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വിദഗ്ധരും ഗവൺമെന്റും നമുക്ക് ഐസർ പോലെയുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ 5 ഭാഗങ്ങൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഈ വിവര സാങ്കേതികതയുടെ പുരോഗതി ഇപ്പോൾ വളരെ വളരെ അധികമാണല്ലോ. 19-20 നൂറ്റാണ്ടുകൾ വിവര സാങ്കേതികതയുടെ കുതിച്ചുചാട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ IIT പോലുള്ള സ്ഥാപനങ്ങൾ ഈ രംഗത്ത് വളരെയധികം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസർ എന്ന സ്ഥാപനം അതേ IIT മോഡലിലുള്ള ഒരു അടിസ്ഥാന ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന നിലയ്ക്ക് നമുക്ക് വിജ്ഞാന രംഗത്ത് 21-ാം നൂറ്റാണ്ടിൽ ഒരു വിജ്ഞാന വിസ്ഫോടനം പ്രതീക്ഷിക്കാമോ? ആ, തീർച്ചയായും. IIT കൾക്കുള്ള പ്രാധാന്യം അത് എഞ്ചിനീയറിങ്ങിന് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് അത് ആവിഷ്കരിച്ചു ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 21-ാം നൂറ്റാണ്ട് നമ്മൾ നോളജ് സൊസൈറ്റി ആയി മാറുകയും ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ 19-20 നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയിൽ ഊന്നിയിരുന്നത് ഇപ്പോൾ നോളജിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പാഠ്യപദ്ധതി മാറണം. അതിനുവേണ്ടിയാണ് ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ IIT പോലെ റെസിഡൻഷ്യൽ ക്യാമ്പസും IIT പഠന പദ്ധതി പോലെ സെമസ്റ്റർ സിസ്റ്റവുമെല്ലാം ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കും. ഈ സ്ഥാപനത്തിൽ പിന്നെ പ്രവേശനം ലഭിക്കുന്നതിനും പിന്നെ അതിൻ്റെ സിലബസ് അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കുട്ടികളെ ചെറുപ്പത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം കുട്ടികൾക്ക് സ്വാഭാവികമായ ജിജ്ഞാസയുണ്ട് ചുറ്റും ഉള്ള കാര്യങ്ങളെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും. അത് പ്രോത്സാഹിപ്പിക്കുകയും അവരെ ക്യാച്ച് ദം യങ് എന്ന് പറയും. അതുകൊണ്ട് +2 കഴിഞ്ഞ് സയൻസിൽ താല്പര്യമുള്ള കുട്ടികളെ ദേശീയ തലത്തിലുള്ള പരീക്ഷകളിൽ കൂടെ ഞങ്ങൾ പ്രവേശനം കൊടുക്കും +2. എന്നിട്ട് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MS എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദമാണ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 5000 രൂപയോളം ധനസഹായം സ്കോളർഷിപ്പ് ഓരോ മാസവും കൊടുക്കും. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഇവരുടെ പഠനത്തിനും വേണ്ടി വളരെയധികം സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ വികസനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പുറമെ MSc കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് PhD ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും. ഇപ്പം 1 വർഷം 200-ഓളം MS സ്റ്റുഡൻസിന് അഡ്മിറ്റ് ചെയ്യും. അതായത് 5 വർഷം കൊണ്ട് 1000-ത്തോളം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അത്രയും തന്നെ 1000-ത്തോളം ഗവേഷണ വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലുണ്ടായിരിക്കും. എന്നിട്ട് അതാണ്ട് 200-ഓളം ഗവേഷണ അധ്യാപകരും ഉണ്ടായിരിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരെയധികം മെച്ചപ്പെട്ട ഗവേഷണം നടത്തിയിട്ടുള്ള അധ്യാപകരെയാണ് ഞങ്ങൾ നിയമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കോച്ചിങ് ഫാക്കൽറ്റി അതിനെക്കുറിച്ചൊക്കെ
ഞാൻ പറഞ്ഞതുപോലെ ഫാക്കൽറ്റി അപ്പോയിന്റ് ചെയ്യുന്നതിന് ഞങ്ങൾ വളരെയധികം നിഷ്കർഷ എടുക്കുന്നുണ്ട്. ഗവേഷണത്തിൽ വളരെയധികം പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതിൽ താല്പര്യമുള്ളതുമായിട്ടുള്ള ആളുകളെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ വളരെയധികം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ ഈ ദേശീയ തലത്തിലുള്ള എക്സാമിനേഷനിലൂടെ. അതുകൊണ്ട് ഈ സ്ഥാപനം വളരെയധികം നന്നായി പ്രവർത്തിക്കുമെന്നാണ് എന്റെ പ്രത്യാശം. ഈ മെരിറ്റ് അടിസ്ഥാനത്തിലും ഈ സാധാരണ സയൻസ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പോലെ മെരിറ്റ് അടിസ്ഥാനത്തിലും റിസർവേഷൻ അങ്ങനെയൊക്കെയുള്ള രീതിയാണോ അഡ്മിഷന് തുടരുന്നത്? അഡ്മിഷന് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ റിസർവേഷൻ പോളിസീസ് എല്ലാം ഞങ്ങൾ അനുസരിക്കും. അത് അതനുസരിച്ചാണ് മെരിറ്റ് അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടുത്തെ ഫാക്കൽറ്റിയെ കുറിച്ചും ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചും ഒക്കെ സാറിന് ഒരു സ്വപ്നം ഉണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് മറ്റുള്ള നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റിയിൽ കാണുന്നത് പോലെയുള്ള പഠിപ്പ് മുടക്കോ സമരങ്ങളോ ഒന്നും ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ഒരു വർഷത്തിൻ്റെ ആദ്യം തന്നെ ആ വർഷത്തെ മുഴുവൻ പഠന ക്രമവും ഞങ്ങൾ ഫിക്സ് ചെയ്യും. എക്സാമിനേഷൻ്റെ ടൈമും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതും എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കും. അപ്പം പഠനത്തെയും ഗവേഷണത്തെയും ബാധിക്കുന്ന മറ്റ് ബാഹ്യമായ ഇൻഫ്ലുവൻസസ് ഒന്നും ഞങ്ങൾക്കുണ്ടാകില്ല. അതിനെ ഈ വിതര പോലുള്ള ഏതാണ്ട് ഒഴിഞ്ഞ സ്ഥലം കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഇത് അടിസ്ഥാന ശാസ്ത്രത്തിനാണല്ലോ ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈ കുട്ടികളൊക്കെ എല്ലാവരും സാധാരണ ഈ വിവര സാങ്കേതികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പൊ. അപ്പൊ ഈ അടിസ്ഥാന ശാസ്ത്രവും ഈ വിവര സാങ്കേതികയും തമ്മിൽ എങ്ങനെ ഒത്തുപോകും? അടിസ്ഥാന ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും ആദ്യത്തെ രണ്ട് വർഷം ഈ കോഴ്സിൻ്റെ. ഈ ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല ലിറ്ററേച്ചർ എക്കണോമിക്സ്, കാരണം അവർക്ക് ലോകത്തെക്കുറിച്ചൊരു പൊതുവായ ധാരണ ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല മറ്റ് കലകളിലും സാഹിത്യത്തിലുമൊക്കെ ഒരു താല്പര്യവും ഉണർവും ഉണ്ടായിരിക്കണം എങ്കിലേ ഒരു സമ്പൂർണ്ണ വിദ്യാർത്ഥിയായി വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ. അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ ഈ ബേസിക് കോഴ്സസ് കഴിയുമ്പോൾ അവർ താല്പര്യമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ എടുക്കും, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ. കാരണം ഇന്ന് വിദ്യ ഉണ്ടാക്കണമെങ്കിൽ പുതിയ നോളജ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ ചുരുങ്ങിയ ജ്ഞാനം പോരാ. ഉദാഹരണത്തിന് ഈ വർഷം തന്നെ നമ്മുടെ ഇന്ത്യൻ വംശജനായ കേംബ്രിഡ്ജിൽ ജോലി ചെയ്യുന്ന പ്രൊഫസർ വെങ്കട്ടരാമൻ രാമകൃഷ്ണനാണ് നമ്മൾ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങിയത് ഫിസിക്സിലാണ്. പിന്നെ ഗവേഷണം നടത്തിയത് നമ്മുടെ കോശങ്ങളിൽ ഉള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റൈബസോം എന്ന ഒരു തന്മാത്ര സ്ട്രക്ചറിലാണ്. അത് ഫിസിക്സ് അത് ബയോളജിയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രിയിലാണ്. കാരണം ഈ തന്മാത്രയുടെ ഘടകം പഠിക്കുന്ന ശാസ്ത്രം കെമിസ്ട്രിയാണ്. അപ്പം ഇന്ന് ഇത് ഈ പല വിഷയങ്ങൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതിരിക്കുകയാണ്. പഠന വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു കരിയറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇന്ന വിഷയം തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. ഈയിടെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നുണ്ട്. ഒരു സെമസ്റ്ററിൽ ഒരു വിഷയം പഠിക്കുക, അടുത്ത സെമസ്റ്ററിൽ വേറെ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഒരു സയൻസ് പഠിക്കുന്ന മറ്റു സയൻസിലോ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഫിസിക്സ് പഠിക്കാം, ഫിലോസഫി പഠിക്കാം, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിലൊക്കെ നോക്കിയാൽ ഒരു സ്റ്റുഡന്റ് നിശ്ചയിക്കും അയാൾ എന്ത് പഠിക്കണമെന്ന്, പ്രൊഫസേഴ്സ് അല്ല നിശ്ചയിക്കും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള എടുക്കുമ്പോൾ അവരതിൽ വളരെയധികം പുരോഗമിക്കുകയും ഗവേഷണപരമായി താല്പര്യം മികവ് തെളിയിക്കുകയും ചെയ്യും. അതാണ്.
അപ്പൊ നമുക്ക് ഈ എഴുതി വെച്ച ഒരു പാഠ്യക്രമത്തിൽ നിന്ന് കുട്ടികളുടെ ടാലന്റിന്, കഴിവിന്, താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു മികവായിട്ട് അല്ലെങ്കിൽ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത് അല്ലെ. അപ്പം സാറ്, ഈ വിദേശങ്ങളില് പല സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും മറ്റുമൊക്കെ സേവനം അനുഷ്ഠിച്ചതായിട്ട് അറിയാം. അപ്പൊ ആ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ നാടുകളിലേക്കുള്ള ഈ സർവകലാശാലകൾ ഒരുപാട് മികവ് തെളിയിക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച്. അപ്പൊ അത്തരം സർവകലാശാലകളിലെ പ്രവർത്തനം സാറിന് ഇവിടെ IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചപ്പോഴൊക്കെ ഒരുപാട് സഹായകരമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനും ആ പരിചയം, അനുഭവം എല്ലാം വളരെ ഉപകരിക്കും എന്ന് തോന്നുന്നു. അത് ശരിയാണോ? അതെ, അന്താരാഷ്ട്ര തലത്തിൽ മുമ്പിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പ് മുടപ്പോ സമരങ്ങളോ ഒന്നുമില്ല. വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്നു. പഠിപ്പിക്കുന്നത് തന്നെ നോബൽ പ്രൈസും കിട്ടിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും പ്രൊഫസർമാരുമാണ് പഠിപ്പിക്കുന്നത് തന്നെ. പിന്നെ വേറൊരു പ്രത്യേകത, അവരുടെ വിദ്യാഭ്യാസത്തെ ഫൈനാൻസ് ചെയ്യുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്ന അവർ തന്നെ കുട്ടികൾ തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പേരൻസ് ഒന്നും മാതാപിതാക്കളൊന്നും അവരുടെ വിദ്യാഭ്യാസം സാമ്പത്തികമായി സഹായിക്കില്ല. അവർ തന്നെ സ്കോളർഷിപ്പ് നേടുകയോ ജോലി എടുക്കുകയോ ചെയ്ത്, അപ്പോൾ അവരുടെ തന്നെ സ്വന്തം പൈസ ഉപയോഗിച്ച് ഇത് വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വം കൂടുകയും ചെയ്യും. അവരൊരു ക്ലാസ്സും കിട്ടുകയില്ല. ക്ലാസ് ഏതെങ്കിലും പ്രൊഫസർ എവിടെങ്കിലും കോൺഫറൻസിന് പോയി ക്ലാസ് എടുക്കാതെ വന്നാൽ അവർ കുട്ടികൾ അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കും, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തില്ല എന്ന്. അത്തരം ഒരു സംസ്കാരം നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അത് എന്തായാലും വളരെ നല്ലൊരു ഉദ്ദേശമാണ്. കാരണം ഇവിടെ ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് കുട്ടികൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കാനായിട്ട് അവരെ അടിച്ചേൽപ്പിക്കുന്ന പാരന്റ്സ് അതിനൊരു പരിധിവരെ ഉത്തരവാദികളാണെന്ന് നമുക്ക് തോന്നുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാനുള്ള ആ അവസരവും സ്വാതന്ത്ര്യവും രക്ഷകർത്താക്കൾ അവർക്ക് അനുവദിച്ചു കൊടുത്താൽ ഈ പ്രശ്നം ഒക്കെ പരിഹരിക്കാൻ പറ്റും. ഒരു ക്ലാസ്സും മിസ് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള പരീക്ഷാക്രമങ്ങളും എല്ലാ ഓരോ ആഴ്ചയിലും അവർക്ക് സർപ്രൈസ് ക്വിസസ് ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം നടത്തിയാലേ ഈ കോഴ്സ് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. സാർ, മദ്രാസ് IIT ഒരു 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചതായി മനസ്സിലാക്കുന്നു. അവിടുത്തെ സേവനത്തില് വളരെ ഹൃദ്യമായി തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ആ സേവനകാലത്തെ കുറിച്ചൊന്ന്? അവിടെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഈ IIT വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസിനെ IIT JEE എന്ന പരീക്ഷയിലൂടെ എടുക്കുക. അപ്പൊ അവർക്ക് പഠനത്തിൽ വളരെയധികം താല്പര്യമുള്ള കുട്ടികളാണ്. എൻ്റെ ഗവേഷണ വിദ്യാർത്ഥികളെ, എൻ്റെ കീഴിൽ PhD എടുത്ത കുട്ടികളൊക്കെ ഇപ്പം അമേരിക്കയിലും പല രാജ്യങ്ങളിലും നല്ല നല്ല ശാസ്ത്രജ്ഞന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ എന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ വർക്കിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം തോന്നാറുണ്ട്. ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെക്കാളൊന്നല്ലതായിട്ട് പ്രവർത്തിക്കുകയും ഗവേഷണം ചെയ്യുന്നുവെന്ന് കാണുമ്പോഴാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ഉയർന്നു വരുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ. സാറ് രസതന്ത്രത്തിലാണല്ലോ കൂടുതൽ, അല്ലെ? രസതന്ത്രമാണല്ലോ അവിടെ പഠിപ്പിച്ചതും ഗവേഷണം നടത്തിയതൊക്കെ. രസതന്ത്രം എന്ന് പറഞ്ഞാലും രസതന്ത്രവും ഫിസിക്സും ബയോളജിയും ഒക്കെ ചേരുന്ന ഒരു മണ്ഡലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സാറിന് ഈ ശാസ്ത്ര വിഷയങ്ങളിൽ ഇത്രയേറെ താല്പര്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് ഉപബലകമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ നിന്ന്? ഞാൻ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് തന്നെ സ്വാഭാവികമായ ജിജ്ഞാസയുണ്ട്.
ആളുകളൊക്കെ. അപ്പോൾ ആ ജിജ്ഞാസ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായാൽ അത് വളർന്നു വരും. എനിക്കതിനുള്ളൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ അടുത്ത് എൻ്റെ വീടിനടുത്തുള്ള ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ, ഹൈസ്കൂളിൽ എന്നെ ശാസ്ത്രം പഠിപ്പിച്ച, ഞാനിപ്പോഴും ഓർക്കുന്നു, മാത്യൂസ് സാർ എന്ന് പറയുന്ന സാറ് ഒരു നവീന രീതിയിലാണ് ശാസ്ത്രം പഠിപ്പിച്ചത്. അദ്ദേഹം ചോദ്യങ്ങളിലൂടെ ഞങ്ങളോട്, കുട്ടികളോട് പറയും, അദ്ദേഹത്തോട് ചോദിക്കാം, ചോദിക്കും. ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളത് പഠിച്ചിട്ട് വന്നു. അതുപോലെ സോക്രാറ്റിക്, അതെ, അതുപോലെയുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹം. അതുകൊണ്ട് ശാസ്ത്ര വിഷയങ്ങളിൽ എനിക്കുള്ള കൗതുകം വളരെയധികം വളർന്നു. അതുപോലെയുള്ള അധ്യാപകരെ പിന്നെ എനിക്ക് ഐ ഐ ടിയിലും ഓക്സ്ഫോർഡിലും ഒക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. ശാസ്ത്രത്തിന് മാത്രമല്ല എനിക്ക് താല്പര്യം. ഈ സാറ് വെറും ശാസ്ത്ര വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭയല്ല എന്നറിയാം. കവിതകൾ എഴുതുന്നു, നോവലുകൾ എഴുതുന്നു, പിന്നെ ഐ ഐ ടിയിലൊക്കെ അഭിനയത്തിലൊക്കെ മികവ് തെളിയിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അപ്പൊ ഇങ്ങനെ സാധാരണ നമ്മൾ കാണുന്നത് ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവ പ്രകൃതികളായിരുന്നിട്ട് അങ്ങനെ ഒരു ഇതാണല്ലോ. പക്ഷെ സർഗപ്രതിഭ, ശാസ്ത്രം എന്ന് പറയുമ്പോഴും അതിൽ ഗവേഷണമൊക്കെ നടത്തണമെങ്കിൽ ഒരുപാട് സർഗപ്രതിഭ ഉള്ളവരായിരിക്കും. പക്ഷെ ഈ സാഹിത്യ കല, സാഹിത്യവും കലയും എല്ലാം സാർ ഒപ്പം കൊണ്ടുപോകുന്നു. അതൊരു പ്രത്യേക കഴിവായിട്ട് വിലയിരുത്തുന്നു. അപ്പൊ അതിനെ സാറിന്റെ ഈ സാഹിത്യ പറഞ്ഞ പോലെ പല ശാസ്ത്ര വിഷയങ്ങളും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നത് പോലെ കുറെ കൂടി നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ ശാസ്ത്രവും കലയും തമ്മിലുള്ള അതിരുകളും ഇല്ലാതെയാകും. കാരണം നമ്മളൊരു പൂവിനെ, പൂവിൻ്റെ ഭംഗി ആസ്വദിപ്പിക്കുമ്പോൾ അത് ശാസ്ത്രജ്ഞനും ആ ഭംഗി ആസ്വദിക്കാം. പക്ഷേ ശാസ്ത്രജ്ഞൻ ആ പൂവിൻ്റെ കളറുകളും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും പ്രകാശവും ഈ പൂവും തമ്മിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് അതിൻ്റെ ബ്യൂട്ടിയുടെ അഗാധത കുറെ കൂടെ മനസ്സിലാകാൻ ശാസ്ത്രജ്ഞന് കഴിയും. അപ്പോൾ ആ തരത്തിലുള്ള അഗാധമായ ഒരു അവലോകനം നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും ശാസ്ത്രവും കലയും ഒന്നിച്ച് പഠിക്കുകയും പ്രവർത്തി അതിൽ വിവരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കഴിയുമെന്നാണ് എൻ്റെ ധാരണ. സാഹിത്യങ്ങളെ കുറിച്ചൊക്കെ കവിത ആയിരുന്നു. ഇപ്പം എഴുതി, ഇപ്പം ഐ ഐ ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ നേരത്തെ യാത്രയായപ്പോൾ ഞാൻ എൻ്റെ കവിത എഴുതിയാണ് പടി ഇറങ്ങുമ്പോൾ ഓർക്കുന്നു ഞാൻ ഈ പടി കയറിയാണ് ആളുകൾ എന്ന് പറഞ്ഞ്. അപ്പോൾ പക്ഷേ ആ വിദ്യാർത്ഥികളെ, സയൻസ് പ്രൊഫസേഷനോടും വിദ്യാർത്ഥികളോടുമാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്കുണ്ടായ ഒരു വികാരം അറിവിലും ഏറെയാണ് അറിവ് കേട് എന്നുള്ളൊരറിവുമായിരുന്നു ഞാൻ പടിയിറങ്ങുന്നു. കാരണം എത്രയെത്ര പഠിച്ചാലും ശാസ്ത്രം വളർന്നാലും പിന്നെയും അതിനപ്പുറം നമുക്ക് അറിയാൻ വയ്യാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്നൊരു വിനീത ഭാവമായിരിക്കും ശാസ്ത്രജ്ഞന്മാർക്ക്, സീരിയസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം ഉണ്ടാവുക. കാരണം നമുക്ക് അറിവിന്റെ ഒരു കൊച്ചു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇംഗ്ലീഷിലൊക്കെ കവിതകൾ എഴുതിയിട്ടുണ്ടല്ലേ? ഇംഗ്ലീഷിലാണ് കൂടുതൽ. പുസ്തകങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടോ? പബ്ലിഷ് ചെയ്യാൻ ഇതുവരെ പുസ്തകം. പിന്നെ നോവലുകളൊക്കെ എഴുതിയിരുന്നു കേട്ടു. ഒരു നോവൽ എഴുതി. എന്താണ് അത് വിഷയം? അത് ഏറെക്കുറെ ഓട്ടോബയോഗ്രഫിക്കലാണ്. മെൻ, വിമൻ ആൻഡ് ഗോഡ്സ് ഇംഗ്ലീഷിലാണ്. രണ്ടാമത്തെ ഇപ്പം ലെജൻഡ് ഓഫ് മാഡ്മാൻ, ഭ്രാന്തന്റെ, നമ്മുടെ ഭ്രാന്തനെ കുറിച്ച് ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇംഗ്ലീഷിൽ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് താല്പര്യം അല്ലേ? പിന്നെ സാറ് ഐ ഐ ടിയിലൊക്കെ ആയിരിക്കുമ്പോ നാടകത്തിലൊക്കെ അഭിനയിച്ച് ഭയങ്കര ഒരു നടനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഐ ഐ ടിയിലെ സ്റ്റേജ് കോച്ച് എന്നുള്ളൊരു ഡ്രാമ ഉണ്ട്, ഡ്രാമ ട്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. ഏറ്റവും അവസാനം ഗാന്ധിയായിട്ടാണ് അഭിനയിച്ചത്. ഗാന്ധിയുടെ ബസ് ട്രയൽ എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ തന്നെ എഴുതി. അത് ശരി. അപ്പം ഇനിയും ഒരുപാട് സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ
ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു കലാകാരനും സാഹിത്യകാരനും ഒക്കെയായ ഒരു മനുഷ്യനെയാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെയും സാഹിത്യകാരനെയും നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് ഗവേഷണങ്ങൾ നടത്താനും വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹവും ആശ്രയവുമായി തീരാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സർഗസബരിയയ്ക്കും എല്ലാ മംഗളങ്ങളും നേരാം.